ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബബ്ലിംഗ് സ്റ്റാർസ്. കുറച്ച് കാലമായി അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ വന്നിട്ട് അല്ലേ. ഇതൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ, നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും സുപരിചിതമായ, പ്രത്യേകിച്ച് പാലക്കാട്, ചെർപ്പശ്ശേരി അങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു അമ്പലമാണിത്. കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, അതെ, കൊപ്പം ശ്രീമുളയങ്കാവ് ഭഗതീക്ഷേത്രം അല്ലേ. കൊപ്പം ചെർപ്പശ്ശേരി റോഡിലാണ് അമ്പലമുള്ളത്. ഇത് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത്, നമ്മൾ മുളയങ്കാവിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ വീട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുറേ ഒറ്റപ്പാലത്ത് പനമണ്ണയിൽ കണ്ടു, പൊന്നാനിയിൽ കണ്ടു, ഇപ്പോൾ ദാ എന്താ പറയുക മുളയങ്കാവിൽ കാണുന്നു. അതൊക്കെ ചെറിയ സർപ്രൈസ് ആട്ടോ, അതൊക്കെ ഞങ്ങൾ വഴി പറഞ്ഞുതരാം. ഇത് ഞങ്ങളെ വീട്ടിൽ നിന്നുള്ള അമ്പലത്തിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. നിറയെ മരങ്ങളാണ് കേട്ടോ, അമ്പലത്തിന് ചുറ്റും നിറയെ മരങ്ങളാണ്. ഈ കാണുന്നത് ഒരു പ്രത്യേകതരം മരമാണ്, അപ്പോൾ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. അതേപോലെ ഈ കാണുന്നത് കൂത്തുമാടാണ്, കൂത്തൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല വെയിലുള്ള സമയമാണ് കേട്ടോ അത്. അതാണ് നിങ്ങൾ അത്ര ക്ലാരിറ്റിക്ക് കമ്മി. ഇനി നമുക്ക് എന്താ പറയുക, കൂത്തുമാടത്തിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോവാം, കൂത്തുമാടൊക്കെ കാണിച്ചു തരാം കേട്ടോ. കൂത്തുമാടത്തിന് ഇത്ര മുകളിലായിട്ട് കെട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറാം. നമ്മൾ കൂത്ത് നടക്കുന്ന ടൈം ഉണ്ടാവുമല്ലോ, അതായത് ആ പൂരസമയം, മേടമാസത്തിലാണ് ഇവിടുത്തെ പൂരസമയമൊക്കെ, പൂരത്തിൻ്റെ സമയം. ആ സമയത്താണ് കൂത്തുകൾ നടക്കാറ്. അപ്പോൾ നമ്മൾ എന്താ മുള കൊണ്ടൊക്കെ ഉള്ള മരത്തും കൊണ്ടുള്ള കോണിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് കയറുകയാണ് കേട്ടോ ആൾക്കാർ ചെയ്യാറ്. ഇതാണ് ഞാൻ കാണിച്ച മരം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ആലും മാവും കൂടിയിട്ടുള്ള മരമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാനുണ്ടാവും ആലും ഉണ്ട് കേട്ടോ, മാവും ഉണ്ട്. ആലും മാവും കൂടി മിക്സ് ആയിട്ടുള്ള പകുതി പകുതി ആയിട്ടുള്ള ഒരു മരമാണിത്. ഇതിനെ ഞങ്ങൾ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള എല്ലാവരും ഇതിനെ ആത്മാവ് ആത്മാവ് എന്നാണ് കേട്ടോ വിളിക്കാറ്. പിന്നെ അങ്ങോട്ട് ഫുള്ള് മരങ്ങളാണ്, കാട് പോലെയാണ്, ഇങ്ങനെ ധാരാളം പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ ഇവിടെ മൊത്തം കാണാൻ. പിന്നെ കൂത്ത് നടക്കുക, അതാ ഇതിന് മുകളിലാണ്. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകാം കേട്ടോ. ഇതാണ് ഫ്രണ്ട് ഭാഗം അമ്പലത്തിൽ നിന്ന്. നല്ല വെയിലാട്ടോ, ഞാൻ വെയിൽ ഉള്ള സമയത്താണ് കേട്ടോ എടുക്കുന്നത്, ഉച്ച സമയത്താണ്, അതുകൊണ്ടാണ് അമ്പലത്തിൽ ആരും ഇല്ലാത്തതൊക്കെ കേട്ടോ. ഇനി അമ്പലത്തിൽ, അമ്പലത്തിൻ്റെ നാല് സൈഡിലും അതുപോലെ സ്റ്റെപ്പുകളുണ്ട്. നാല് ഭാഗത്തു നിന്നും നാല് സൈഡിൽ നിന്നും ആൾക്കാർക്ക് വരാം. ഇത് വടക്കേ നടയാണ് കേട്ടോ. ഇതിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ, വടക്കേ നടക്കി നോക്കിയിട്ടാണ് പണ്ട് ഭഗവതി ഇരുന്നിരുന്നത്. ഐതിഹ്യമാണ് നോക്കിയിരുന്നിരുന്നത്. പിന്നെ പൂരസമയത്ത് ആനയെ കണ്ട് പേടിച്ചിട്ട് ഭഗവതി തിരിഞ്ഞിരുന്നു എന്നാണ്, ഇപ്പോൾ ഇരിക്കുന്ന നടക്കിലേക്ക് തിരിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാവിൽ രണ്ട് മുഖമണ്ഡപങ്ങൾ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രധാന നട മാത്രമേ തുറക്കാറുള്ളൂ, ഈ വടക്കേ നട എപ്പോഴും പൂട്ടിയിട്ടാണ് കിടക്കുക. പ്രത്യേകതകൾ, അതായത് ഗുരുതി, അതെല്ലാം പൂരങ്ങൾ ആ സമയത്തൊക്കെ മാത്രമാണ് കേട്ടോ വടക്കേ നട തുറന്നിട്ട്. വടക്കേ നട തുറക്കാൻ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി വന്നിട്ടാണ് കേട്ടോ തുറക്കാറ്. ഇവിടെ നിന്നുള്ള എല്ലാ ഒരു മനയിലുള്ള വ്യക്തിയാണ്. അതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല. എന്നാലും ഒരു വ്യക്തി, പ്രധാനപ്പെട്ട ഒരു വ്യക്തി വന്നിട്ടാണ് അവിടെ തുറക്കാറ് കേട്ടോ. അതുപോലെ തന്നെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ മറ്റു ഉപപ്രതീക്ഷകളൊന്നും ഇല്ല എന്നുള്ളത്. വൃശ്ചിക മാസം മുതൽ ഇവിടുത്തെ എല്ലാ എന്താ പറയുക ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെ പറയാം. വൃശ്ചിക മാസം മുതൽ ഇവിടെ എന്താ പറയുക ചുറ്റുവിളക്കും കാര്യങ്ങളൊക്കെ തുടങ്ങും. ഇവിടുത്തെ ഏറ്റവും പ്രധാനം ഇവിടുത്തെ കാളവേല തന്നെയാണ് കേട്ടോ. കാളവേല, പൂരം, അതൊക്കെ എല്ലാം നടക്കുക മേടമാസത്തിലാണ് പൂരാഘോഷം നടക്കുക കേട്ടോ. വൃശ്ചിക മാസത്തിലാണ് ചുറ്റുവിളക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തുടങ്ങാറ്. അതുപോലെ തന്നെ കാളവേല മേടമാസത്തിൽ അഞ്ച് പൂരങ്ങളോട് കൂടിയിട്ട് മേടം ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇവിടുത്തെ പൂരങ്ങൾ മേടം ഒന്ന് മുതൽ, മേടം ഒന്നിലെ വിഷു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ട് രണ്ടാം തീയതി പാന, മൂന്നാം തീയതി ചപ്പുവേല, നാലാം തീയതി കരിവേല, അഞ്ചാം തീയതി അഞ്ചാം വേല മുതൽ പിന്നെ അങ്ങോട്ട് ആഘോഷങ്ങളാണ്. ഏറ്റവും പ്രധാനം ഇവിടുത്തെ കാളവേലകളാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗുരുതി കേട്ടോ. അതുപോലെ കളംപാട്ട് ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ്. അത് മകരമാസത്തിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യലും. മകരച്ചൊവ്വയ്ക്ക്, മകരച്ചൊവ്വ അന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അതുപോലെ മീനമാസത്തിൽ നമ്മളെ പ്രതിഷ്ഠാ ദിനം, അതും നല്ല പ്രത്യേകതകളോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ നടക്കാറുള്ളത്. ഇത് ഈ ആഘോഷങ്ങൾക്കെല്ലാം ശേഷം മീനമാസത്തിൽ നമുക്ക് ചെറിയ പൂരം സ്റ്റാർട്ട് ചെയ്യും. ചെറിയ പൂരം കഴിഞ്ഞതിന് ശേഷമാണ് മേടമാസത്തിൽ
വലിയ പൂരം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം കേട്ടോ. പൂര സമയത്ത് നമുക്ക് അധികം കാളവേലയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ തേരുവാണുള്ളത്. ആനകൾ ഉണ്ടാവാറില്ല. കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആനകളെ ഭഗവതിക്ക് പേടിയായിരുന്നു. ആനയെ കല്ലാക്കി മാറ്റി എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാണെന്ന് തെളിക്കുന്നത് തന്നെ ഒരു പാറ നമുക്ക് ഈ അമ്പലത്തിൻ്റെ അടുത്ത്, അതായത് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു പാറ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ പാറ കാണാൻ പോയാലോ, ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ആ പാറ. അതിൽ ക്ലിയർ ആയിട്ടുണ്ട് ആ എന്താ പറയുക, ശരിക്ക് ആനയുടെ രൂപവും എല്ലാം. അത് നിങ്ങൾ വന്ന് ഇതിലൂടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും നിങ്ങൾ വന്ന് കണ്ടാൽ നന്നായിട്ട് മനസ്സിലാവും. ആ പാറയുടെ അടുത്ത് എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാറയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ആനയുടെ നമ്മുടെ തലഭാഗം കയറ്റി വരിക കേട്ടോ. കണ്ടോ ചെവിയുടെ ഭാഗം, ആ തലയുടെ ഭാഗം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും അതിൻ്റെ അടുത്ത് വന്ന് നിന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. കണ്ടോ ഇത് തലഭാഗമൊക്കെ ആയിട്ടാണ് കേട്ടോ. നമുക്ക് അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇത് കണ്ടോ കാലിൻ്റെയൊക്കെ ഒരു ഭാഗമായി, ശരിക്കും നമുക്കത് മനസ്സിലാവും കേട്ടോ. അത് അടുത്ത് നിന്നിട്ട് നമുക്ക് നോക്കുമ്പോഴാണ്, അങ്ങനെ നല്ല സൂക്ഷിച്ച് നോക്കുമ്പോൾ ശരിക്കും തലയും ബാക്ക് സൈഡ് ആ വാൽ സൈഡ് ഒക്കെ ഉണ്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക. അത് എന്താ പറയുക, ആ വാലിൻ്റെ ഒക്കെ ആ ഭാഗങ്ങളൊക്കെ ശരിക്കും അത് കാണാനുണ്ട്. നമ്മൾ അടുത്ത് വന്ന് നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. കുറച്ചും കൂടി വിട്ട് നിന്ന് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ആന ഒന്ന് ചെരിഞ്ഞ് കിടക്കുന്ന പോലെയൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് വന്ന് കണ്ടു നോക്കണം. അതുപോലെ ഇതിൻ്റെ പിന്നിലൊരു കഥ ഇങ്ങനെ കേട്ട് കേൾവിയുള്ള ഒരു കഥയാണ് കേട്ടോ. പണ്ട് ഈ എന്താ പറയുക, കൽപ്പണിക്കൊക്കെ വരുന്ന കല്ലൊക്കെ കൊത്തുന്ന ആൾക്കാരുണ്ടാവല്ലോ, അവർ ഈ കാട്ടിലൂടെയൊക്കെ പോണ സമയത്ത് ഈ കല്ലിൻ്റെ മുകളിൽ അവരുടെ ആയുധങ്ങൾ കൊണ്ട് ഇങ്ങനെ കല്ലൊക്കെ കൊത്തുന്ന സമയത്ത് ഈ ഈ പാറയുടെ മുകളിൽ തട്ടിയപ്പോൾ ചോര കണ്ടു എന്നൊക്കെ എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു കേട്ട് കേൾവിയൊക്കെ ഉണ്ട് കേട്ടോ. സത്യം അറിയില്ല, കേട്ട് കേൾവികൾ മാത്രമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇവിടേക്ക് ഒന്ന് വന്ന് നോക്കണം കേട്ടോ. നല്ല നിങ്ങൾക്ക് വന്ന് നോക്കുമ്പോഴേ ശരിക്കും അത് അറിയുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പം കൂടി വരുന്നുണ്ടെന്നും പലരും പറയുന്നുണ്ട്. ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കണ്ടൊരാളാണ് കേട്ടോ. അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞങ്ങൾ എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കാവിൽ വരാത്തവരുണ്ടെങ്കിൽ കാവിൽ വരിക, ആനപ്പാറ കാണാത്തവരുണ്ടെങ്കിൽ ആനപ്പാറ കാണാൻ വരിക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. താങ്ക് യു.